യേശു തമ്പുരാനും അവിടുത്തെ വത്സല മാതാവിലും ഏറെ പ്രിയപ്പെട്ടവരെ ഇടവ തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ആദ്യമേ തന്നെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സന്തോഷവും സമാധാനവും എല്ലാം ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഇന്ത്യൻ ആധ്യാത്മികതയിലെ ഉള്ള ഒരു ആത്മീയ വഴിയാണ് മർക്കടനായ മർക്കടൻ നമുക്കറിയാം കുരങ്ങൻ എന്നാണ് അർത്ഥം നമ്മൾ ഉല്ലാസ യാത്രകൾക്കായി പോകുമ്പോൾ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് കുഞ്ഞി കുരങ്ങനെ അമ്മയുടെ നെഞ്ചത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞി കുരങ്ങനെ കണ്ടിട്ടുണ്ടാകും ഈ കുഞ്ഞി കുരങ്ങൻ അമ്മയുടെ ദേഹത്ത് അള്ളിപ്പിടിച്ചിരിക്കും തള്ളക്കുരങ്ങൻ അതിങ്ങനെ ഓരോ മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ചാടിച്ചാടി പോകും അപ്പോൾ കുഞ്ഞി കുരങ്ങൻ്റെ ഉത്തരവാദിത്തമാണ് അമ്മയുടെ നെഞ്ചത്ത് അള്ളിപ്പിടിച്ചിരിക്കുക എന്നുള്ളത് അമ്മയുടെ നെഞ്ചത്ത് അള്ളിപ്പിടിച്ചില്ല എങ്കിൽ ഈ തള്ളക്കുരങ്ങൻ ചാടിച്ചാടി പോകുമ്പോൾ ദേഹത്ത് അമ്മയുടെ ദേഹത്ത് താഴെ വീണ് അപകടം പറ്റും ചത്തുപോകും അതുകൊണ്ട് കുഞ്ഞി കുരങ്ങൻ എപ്പോഴും അമ്മയുടെ ദേഹത്ത് അത്രമേൽ അള്ളിപ്പിടിച്ചിരിക്കും എന്തുമാത്രം അമ്മയുടെ ദേഹത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്നുവോ അത്രമാത്രം ഈ കുഞ്ഞി കുരങ്ങൻ സുരക്ഷിതനാണ് ഇന്ന് നമ്മൾ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ നമുക്ക് പറഞ്ഞു തരുന്ന പഠിപ്പിച്ചു തരുന്ന ജീവിത മാതൃകയും ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയായാലും വിശ്വസ്ത്യാനോസ് ആണെങ്കിലും യേശുവിൻ്റെ ദേഹത്ത് അള്ളിപ്പിടിച്ചിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് പല പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും അവരെ യേശുവിൻ്റെ ദേഹത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിലെ അടിയുറച്ചു നിന്നു അള്ളിപ്പിടിച്ചു നിന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെയും വിശ്വസ്ത്യാനോസിൻ്റെയും വീര ജീവിതത്തിന് കാരണമായത് പ്രിയപ്പെട്ടവർ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധരെ നമുക്ക് തരുന്ന മാതൃകയും സന്ദേശം തന്നെയാണ് നമ്മുടെ വിധങ്ങളായ പ്രതിസന്ധി ഘട്ടങ്ങളിലെ ഈ കുഞ്ഞി കുരങ്ങൻ തള്ളയുടെ ദേഹത്ത് അള്ളിപ്പിടിച്ചിരുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിധങ്ങളായ പ്രതിസന്ധികളിലെ കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പ്രതിസന്ധികളാകാം മക്കളിൽ നിന്നുള്ള പ്രതിസന്ധികളാകാം ജോലി സ്ഥലത്തെ പ്രതിസന്ധികളാകാം അങ്ങനെ തുടങ്ങി വിധങ്ങളായ അസുഖങ്ങളാകാം അങ്ങനെ പലവിധ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ കുഞ്ഞിക്കുരങ്ങനെ പോലെ നമുക്ക് ഈശോ അള്ളിപ്പിടിച്ച് ഈശോയുടെ ആശ്രയിച്ച് ജീവിക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് ഈ വിശുദ്ധരോട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം യാചിക്കുകയും ഈ സന്ദേശം മനസ്സിൽ കുറിച്ചിട്ട് നമ്മുടെ ഏത് ഘട്ടങ്ങളിലും സന്തോഷമായാലും ദുഃഖമായാലും പ്രതിസന്ധികളായാലും രോഗമായാലും ഈശോയിൽ അള്ളിപ്പിടിച്ച് വളരുന്ന വ്യക്തികളും കുടുംബങ്ങളും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാൾ ആശംസം നേർന്നുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഈശോയിൽ അള്ളിപ്പിടിക്കാൻ വേണ്ട കൃപ തരണമേ എന്ന് നമുക്ക് വിശുദ്ധ ബലിയിൽ ഈശോയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ